ശ്രീ ജെയിംസ് മാത്യു, ഇന്നിപ്പോ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളുമാകും പ്രതിഫലിക്കുക, അത് എൽ ഡി എഫിന് മികച്ച നേട്ടം വിജയം കൈവരിക്കാനാകും അതിന്റെ പശ്ചാത്തലത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാത്തരം കാര്യങ്ങളും അടങ്ങുന്നതല്ലേ? ഒരു സർക്കാരിന്റെ ഭരണ മികവ്, ഭരണ പരാജയങ്ങൾ, രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ഇതെല്ലാം ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമാണോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു മാറ്റുരക്കലായിരിക്കും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം 4.5 വർഷം പിന്നിടുമ്പോഴേക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് ഈ സർക്കാരിന് കൈവരിക്കാൻ സാധിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാർ നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, 232,000 കുടുംബങ്ങൾക്ക് ഇതിനോടകം വളരെ വാസയോഗ്യമായ വീടുകൾ നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. ഇപ്പോൾ സർക്കാർ അംഗീകരിച്ച് അടുത്ത ഘട്ടത്തിൽ കൊടുക്കാൻ 1.5 ലക്ഷത്തോളം ആളുകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ഈ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം സർക്കാർ ഇപ്പോൾ തന്നെ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു. 832,000 ആളുകളാണ് അടുത്ത ഘട്ടത്തിലേക്ക് അപേക്ഷകരായിട്ടുള്ളത്. സ്ക്രൂട്ടി കഴിഞ്ഞാലേ എത്ര പേർക്ക് അർഹതയുണ്ടെന്ന് നിശ്ചയിക്കാൻ സാധിക്കൂ. പക്ഷേ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഭവനരഹിതരും ഭൂരഹിതരുമായ ഒരാളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ലൈഫ് മിഷനോടൊപ്പം തന്നെ ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷൻ, ഈ 4 മിഷനുകളിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഒരിക്കലും കേരളത്തിൽ പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാതിരുന്ന 4-വരി പാതയും ദേശീയ ജലപാതയും കൂടംകുളത്തു നിന്നുള്ള ആണവ വൈദ്യുതിയും ഗെയിൽ പൈപ്പ് ലൈനും ഇതെല്ലാം സർക്കാർ പൂർത്തീകരിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാൻ സാധിച്ച ഒരു സർക്കാർ എന്ന വിശേഷണത്തിന് പിണറായി വിജയൻ സർക്കാർ സർവദാ യോഗ്യമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ മറ്റെന്തെല്ലാം വിഷയങ്ങൾ ആരൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനപ്പുറമുള്ളൊരു മാൻഡേറ്റ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ സർക്കാർ ഉണ്ടാവും എന്ന കാര്യത്തിൽ, അതായത് ശ്രീ ജെയിംസ് മാത്യു ഇതെല്ലാം പറയുമ്പോഴും സർക്കാരിനെ ഇകഴ്ത്തിക്കാട്ടാൻ കഴിയുന്ന വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ ചർച്ചയിലേക്ക് നമ്മൾ പോകുമെങ്കിലും ആമുഖമായി ഞാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്കും ശ്രീ ജയസൂര്യനിലേക്കും പോകുന്നതിന് മുമ്പ് നിശ്ചയമായും അവരുടെ ഫോക്കസ് എന്തായിരിക്കും എന്ന് താങ്കൾക്ക് ഒരു രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിനെ ഇകഴ്ത്തിക്കാട്ടുന്ന പ്രതിപക്ഷ പ്രചാരണം അതിനെ ഭയക്കുന്നുണ്ടോ? അതിൽ ആശങ്കയുണ്ടോ വരാൻ പോകുന്ന ആ പ്രചാരണത്തിൽ? എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്, ഈ സർക്കാർ ചെയ്ത ഓരോ കാര്യവും വ്യക്തി എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ, പ്രദേശത്തെ ജനങ്ങൾ എന്ന നിലയിൽ ഓരോരുത്തരും അനുഭവിച്ച കാര്യമാണ്. വീട് കൊടുത്തപ്പം അതെനിക്ക് കയറിക്കിടക്കാനുള്ള സൗകര്യമായി ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുണ്ടായത് എൻ്റെ മക്കൾ നേരിട്ട് അനുഭവിക്കുന്നത് ഞാൻ കാണുകയാണ്. കൊറോണയും നിപ്പയും വന്നപ്പോൾ എനിക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു ആരോഗ്യ പൊതുജനാരോഗ്യ സംരക്ഷണം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ്. മികച്ച ഗതാഗത സൗകര്യം ഞാൻ അനുഭവിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സർക്കാരിന് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അവനവൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോഴുയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ പിന്നീട് വരും. ഓക്കെ, തീർച്ചയായിട്ടും അതിനെല്ലാം അപ്പുറത്ത് എൻ്റെ ജീവിത അനുഭവം, എന്നെ പഠിപ്പിച്ച പാഠം എന്ന നിലയിൽ കേരളത്തിൽ ഓരോ ജനവും ഓരോ വോട്ടറും പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്.